നമുക്ക് ചിരട്ടപ്പുട്ടിനെ രണ്ട് ചിരട്ടയുടെ പീസ് ഇങ്ങനെ എടുക്കുക. അകവും പുറവും ചിരണ്ടിയത് എൻ്റെ അടിവശം ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് നമ്മുടെ കുക്കറിന് വെക്കാനുള്ളതാണ് ഓട്ട. അപ്പോൾ പുട്ടുകുറ്റിയോ പുട്ടിൻ്റെ മറ്റ് സാധനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാവുന്നതാണ്. അതിനകത്ത് ഇങ്ങനെ കുറച്ച് തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുട്ടുപൊടി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടങ്ങിയിരിക്കാൻ ശേഷം ഈ പുട്ടുകുറ്റി ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മേലെയിരിക്കുന്ന ചിരട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുക. ശേഷം തീ കൊടുക്കുക. ഇത് 5 മിനിറ്റിനുള്ളിൽ ഇതിന് ആവി വന്നു കഴിഞ്ഞാൽ, 5 മിനിറ്റ് പോലും വേണ്ട, അതിൻ്റെ മുൻപേ ആവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയാണ്. നല്ല കഴിക്കാൻ നല്ല ഹെൽത്തിയും നല്ല സ്വാദിഷ്ടവുമാണ്. ഇത് നമ്മുടെ കേരളക്കാരുടെ തനി വിഭവമാണ്. അത് മറ്റ് മിക്സുകളൊന്നുമില്ല. തേങ്ങാപ്പീര, അരിപ്പൊടി, അരിപ്പൊടിക്കകത്ത് ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് നല്ലോണം കുഴയാതെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത് നല്ല സ്വാദിഷ്ടമാണ്. നമുക്കിത് നോക്കാവുന്നതേ ഉള്ളൂ. ആവി വരുന്നുണ്ട്. ആവി നല്ലോണം കയറിക്കോട്ടെ, എന്നെങ്കിലേ ആവുകയുള്ളൂ. ആവി നല്ല സൂപ്പറായിട്ട് ആവി വരുന്നുണ്ട്. ചിരട്ട കത്തിപ്പോകുന്നോ ഒന്നും പേടിക്കേണ്ട. നല്ല ആവശ്യത്തിന് കറക്റ്റായിട്ടുള്ള ചിരട്ട എടുക്കുക എന്നതാണ്.
ഏകദേശം ആയിട്ടുണ്ടാകും നമുക്ക് ഇത് എടുക്കാം सर्व पात्र सर्व ओके अल सूपर कलती टेस्टी अब नि परीक्ष नोक या ओके अब नि वीडियो इष्टपेट अब लाइक अब सब्सक्राइब चम अक्षर सौजन् लिखा अब सब्सक्राइब एपुत वीडियो नि अब लाइक सब्सक्राइब अड़ वीडियो वरुद गुड बाई।